Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina Muhammad. كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية. فادخلي في عبادي وادخلي جنتي. صدق الله عليه. എത്രയും ബഹുമാനം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കളെ, ലോകത്ത് ഒരുപാട് മഹാന്മാരും ഒരുപാട് ഔലിയാക്കന്മാരും സൂഫിയാക്കളും ത്വരീഖത്തിൻ്റെ മഷായിഖന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രമുഖനായിരുന്നു മഹാനായിരിക്കുന്ന കണിയാല മൗല റളിയല്ലാഹു തആല അൻഹു. പെരിന്തൽമണ്ണ പട്ടിക്കാട് 18 miles കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കണിയാല. അവിടെ ജീവിച്ച് വഫാത്തായി പോയ മഹാനാണ് ഷേഖുന കണിയാല അബ്ദുല്ലാഹി മൗല റളിയല്ലാഹു തആല അൻഹു. കണ്ണൂർ ജില്ലയിലായി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ കണ്യാല എന്ന പ്രദേശത്തു നിന്നും ഇവിടത്തേക്ക് താമസമാക്കിയത് കൊണ്ട് ജനങ്ങൾ ആ കുടുംബത്തെ വിളിച്ച് പോന്ന പേരാണ് കണ്യാല. അങ്ങനെയാണ് ആ നാടിന് കണ്യാല എന്ന പേര് വന്നത്. കേരളത്തിൻ്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ സ്വഹാബത്ത് കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബത്തിൽ പ്രമുഖനായിരിക്കുന്ന മാലിക് ബിൻ ദീനാറും കുടുംബവും അവിടുത്തെ അനുയായികളും കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങി. അവർ കൊടുങ്ങല്ലൂരിൽ അല്പം താമസിച്ചു. പിന്നീട് അവിടെ നിന്ന് മാലിക് ദീനാറും സംഘവും കാസർകോട്ടേക്ക് യാത്ര പോയി അവിടെ താമസമാക്കി. കേരളത്തിൽ ദീനെ പ്രബോധനം ചെയ്യാനും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി മലയാള നാട്ടിൽ തുടക്കമിട്ടത് ആ വന്ന സ്വഹാബത്തായിരുന്നു. അപ്പോൾ മദീനയിൽ ഇസ്ലാം പ്രചരിച്ച കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിലും ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്. മാലിക് ബിൻ ദീനാറിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാലാമത്തെ പേരമകനായിരുന്നു സൂഫിവര്യനായ മരക്കാർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ മകനാണ് മഹാനായിരിക്കുന്ന കണിയാല മൗല റളിയല്ലാഹു തആല അൻഹു. മാതാവിൻ്റെ പേര് ഫാത്തിമ റളിയല്ലാഹു തആലയായിരുന്നു. പള്ളിയിൽ ഇബാദത്തിൽ മാത്രം കഴിഞ്ഞു കൂട്ടിയിരുന്ന വ്യക്തിയായിരുന്നു സൂഫിവര്യനായ മരക്കാർ റളിയല്ലാഹു തആലഹു. മാതാവ് ഹാഫിളത്ത് ആയിരുന്നു. ആ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും അല്ലാത്തവർക്കും വിശുദ്ധ ഖുർആനും കർമ്മശാസ്ത്രവും പഠിപ്പിച്ചിരുന്നത് ഫാത്തിമ റളിയല്ലാഹു തആലഹയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആ തറവാടിനോട് വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. വലിയ ബഹുമാനം അവർ കാണിച്ചിരുന്നു. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു മൗലയെ ഗർഭം ധരിച്ച കാലത്ത് മഹാനായിരിക്കുന്ന സ്വാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹു മഹദിയുടെ വീട്ടിൽ കയറി വന്നു. മഹദിയോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു. മഹദി വെള്ളപാത്രവുമായി സ്വാലിഹ് മൗലയുടെ മുമ്പിൽ വന്നു. മഹാനായിരിക്കുന്ന സ്വാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹു ആ പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചു. പിന്നീട് അതിലേക്ക് മന്ത്രി ചോദി മഹദിയോട് ആ വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു ആ വെള്ളം മുഴുവനും കുടിച്ചു. ഉടനെ സ്വാലിഹ് മൗല റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നും യാത്ര പറഞ്ഞു പോയി. ഹിജറ 1356 റജബ് 27 മൗലയുടെ ജനനം. തൻ്റെ പിതാമഹൻ ധീരപുരുഷൻ്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു കുട്ടിക്ക് പിതാവ് മരക്കാർ സൂഫി റളിയല്ലാഹു തആല അൻഹു നൽകിയിരുന്നത്.
മഹാനായിരിക്കുന്ന ബീരാൻ ഔലിയാ റളിയല്ലാഹു തആലാൻഹു അതിലൂടെ കടന്നു പോകുമ്പോൾ മൗലയെ എടുത്ത് മടിയിൽ ഇരുത്തി താലോലിക്കുമായിരുന്നു. ഒരിക്കൽ മൗലയുടെ പിതാവിനോട് ബീരാൻ ഔലിയാ റളിയല്ലാഹു തആലാൻഹു പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ ചീത്ത പറയരുത്, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കുട്ടിയുടെ ഗുരുത്തകേട് പറ്റുമെന്ന്, അത്രത്തോളം മഹത്വമുള്ള കുട്ടിയാണെന്ന് മഹാനായിരിക്കുന്ന ബീരാൻ ഔലിയാ റളിയല്ലാഹു തആലാൻഹു പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മൗലയുടെ ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ പിതാവ് വഫാത്തായി. പിന്നീട് മൗലയെ പോറ്റി വളർത്തിയത് തൻ്റെ മാതാവ് മാത്രമാണ്. എല്ലാ മുറബിയായ മഷായഖന്മാരുടെ ചരിത്രം പരിശോധിച്ചാലും അതിൽ അധിക പേരുടെയും ചരിത്രത്തിൽ അവർ ചെറുപ്പം മുതൽ യതീമായിരിക്കും. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ ജീവിതം സാമ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തല നടപ്പിലാക്കുന്ന ഒരു സമ്പ്രദായമാണ്. തജീവീദ് നിയമപ്രകാരം മൗല ഖുർആൻ മുഴുവനും കരസ്ഥമാക്കിയത് തൻ്റെ മാതാവിൽ നിന്നായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിതമാർഗം കണ്ടെത്തിയിരുന്നു മൗല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പട്ടിക്കാട് റഹ്മാനിയ മസ്ജിദിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് രാവിലെ 10 മണി വരെ സ്വന്തം വായലിൽ ജോലി ചെയ്ത് ഉച്ചക്ക് കഴിക്കാനുള്ള കഞ്ഞിപ്പാത്രവുമായിട്ടായിരുന്നു മൗല ദർസിൽ പോയിരുന്നത്. ഒരു ദിവസം തൻ്റെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖത്ത് ഹൈബത്തും വഖാറുമുള്ള കൂടെ ചൂടിയ ഒരു അപരിചിതനായ ഒരാൾ കണ്യാലും അവരിവിടെ അരികിൽ വന്ന് സലാം പറഞ്ഞു. ചില കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവസാനം കാദിരിയത്തിൻ്റെ അമൽ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അപ്രത്യക്ഷനായി. അതോടുകൂടി കണ്യാല മൗല ആത്മീയ ലോകത്തേക്ക് പ്രയാണം ആരംഭിച്ചു. അന്ന് വെറും 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. രാപ്പകലില്ലാതെ ദിക്റിലും ഫിക്റിലും മതപഠനത്തിലുമായി കഴിച്ചുകൂട്ടി. മൗല തൻ്റെ ആത്മീയ ഗുരുവിനെ തേടി ഒരുപാട് നാടുകളും ദിക്കുകളും ചുറ്റി നടന്നു. അജ്മീറിലും അതുപോലെയുള്ള മറ്റു മസാറുകളും സിയാറത ചെയ്യാൻ തുടങ്ങി. അന്ന് ജീവിച്ചിരുന്ന വടകര മുഹമ്മദ് ഹാജിയും അതുപോലെ ബീരാൻ ഔലിയാ റളിയല്ലാഹു തആലാൻഹു പോലെയുള്ള മഹാന്മാരെ സമീപിച്ചു. അവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത്, മോനെ, നിനക്ക് തരാനുള്ള ഒന്നും ഞങ്ങളുടെ കൈവശത്ത് ഇല്ല. നിനക്കൊരു മഹാനുണ്ട്, ആ മഹാനെ സന്ദർശിക്കൂ, ആ മഹാൻ്റെ അടുക്കൽ നീ പോവുക എന്നായിരുന്നു അവരെല്ലാം കണ്യാലം മൗലയോട് പറഞ്ഞിരുന്നത്. ഒരിക്കൽ മൗല തങ്ങൾ തൻ്റെ ഗുരുവിനെ തേടി അജ്മീറിലേക്ക് പുറപ്പെട്ടു. അജ്മീറിലെത്തിയപ്പോൾ ഖാജ ബാബ റളിയല്ലാഹു തആലാനഹു പറഞ്ഞു, മോനെ, നീ തേടി നടക്കുന്ന മുറബിയായ ഷേഖ് നിൻ്റെ മലബാറിൽ തന്നെയുണ്ട്. പൊന്നാനിക്കടുത്ത പാടക്കത്ത എന്ന സ്ഥലത്തുള്ള മുഹമ്മദ് സ്വാലിഹ് മൗല റളിയല്ലാഹു തആലാൻഹു എന്നവരാണ് എൻ്റെ ഷേഖ്. അതുകൊണ്ട് നീ അവിടെ ചെല്ലുക എന്ന് ബഹുമാനപ്പെട്ട ഖാജ ബാബ റളിയല്ലാഹു തആലാൻഹു കണ്യാല മൗലയോട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മൗല നാട്ടിലേക്ക് തിരിച്ചു. മൗലയുടെ ഹദറത്തിലെത്തി സലാം പറഞ്ഞു. സലാം മടക്കിയ ഉടനെ സ്വാലിഹ് മൗല റളിയല്ലാഹു തആലാൻ ചോദിച്ചു, മോനെ, നീ എന്നെ തേടി ഒരുപാട് നടന്ന് ബുദ്ധിമുട്ടായോ പ്രയാസപ്പെട്ടോ എന്ന്. ബഹുമാനപ്പെട്ട സ്വാലിഹ് മൗല റളിയല്ലാഹു തആലാൻഹു കണ്യാലം മൗലയോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത് എന്ന്. ആ സമയത്ത് ബഹുമാനപ്പെട്ട കണ്യാല മൗല റളിയല്ലാഹു തആലാൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഫാനി ഹാദാ. ഈ വാക്ക് കേട്ട് ശേഖ് അവറുകൾ മഹാനായിരിക്കുന്ന സ്വാലിഹ് മൗല റളിയല്ലാഹു തആലാൻഹു മഹാൻ അവറുകൾക്ക് കണ്യാല മൗല അവറുകൾക്ക് എല്ലാ നിഅമത്തുകളും നൽകി തിരിച്ചയച്ചു. വർഷങ്ങൾക്ക് മുമ്പ് വയലിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഖാദിരിയത്തിൻ്റെ അമൽ പറഞ്ഞു കൊടുത്തത് ഈ മായത് ഈ മഹാനായിരുന്നു. ഹഖീഖത്തിൻ്റെയും ആരിഫത്തിൻ്റെയും സമുദ്രമായ മൗല ലക്ഷക്കണക്കിന് മുരീദന്മാരെ ആത്മസംസ്കരണം നടത്തിയിട്ടുണ്ട്. എത്ര വലിയ പണ്ഡിതന്മാർ മുറബിയാ ശേഖന്മാർ വന്നാലും മൗലയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. മഹാന്മാർക്ക് മാത്രമേ
മൗലയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൗല ഔസും കുത്തുബും ലോകത്തിൻ്റെ സുൽത്താനുമായിരുന്നു. ഈ സത്യ ലോകത്തുള്ള എല്ലാ ഔലിയാക്കൾക്കും ഈ സത്യം ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും സാക്ഷ്യപ്പെടുത്തിയതാണ്. നാലാം ആകാശത്ത് മൗലയെ വിളിക്കുന്ന പേര് അജബുൽ അജായിബ് എന്നാണ്. മറ്റ് മുറബികൾക്കിടയിൽ ഷേഖുൽ മുറബി എന്ന പേരിലാണ് മൗല അറിയപ്പെടുന്നത്. ഏഴാം ആകാശത്തും ഭൂമിക്കടയിലും മൗല ആധിപത്യം ഉറപ്പിച്ചിരുന്നു. മഹാനാരകുന്ന ഷംസൽ ഉലമ ഇ കെ ഉസ്താദ് പട്ടിക്കാട് ജാമ്യാനൂരിയിലേക്ക് പോകുമ്പോൾ 18 miles വാഹനം നിർത്തി മൗലയോട് സമ്മതം ചോദിച്ചിട്ട് മാത്രമേ അതുവഴി കടന്നു പോകാറുള്ളൂ. അത്രത്തോളം മൗലയെ ഷംസൽ ഉലമ ബഹുമാനിച്ചിരുന്നു. തൻ്റെ വഫാത്തിൻ്റെ വിവരം മുൻകൂട്ടി അറിഞ്ഞ മൗല നാട്ടിലും കുടുംബത്തിലും പ്രധാനികളായ 3 പേരെ വിളിച്ച് സ്വന്തം ചെലവിൽ നിർമ്മിച്ച മസ്ജിദ് നിഅ്മയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തൻ്റെ ഖബറിനുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത് കുറ്റിയടിച്ചു. പള്ളിയും പരിസരവും വൃത്തിയാക്കാനും വേറ്റുവാശ ചെയ്യാനും സ്വന്തം ചെലവിൽ ജോലിക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഹിജ്റ 1425 റജബ് 10 വെള്ളിയാഴ്ച രാവ് 10 കണ്യാല മൗല ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയി. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്റെ ബറക്കത്ത് കൊണ്ടോ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാന്റെ കൂടെ മഹാന്മാരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.